നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. രണ്ട് വാർത്തകൾ. ആദ്യത്തെ വാർത്ത, എന്നെ കോവൻട്രിയിൽ, അതായത് ഞാനിപ്പോ ബേസ് ചെയ്തിരിക്കുന്നത് കോവൻട്രിയിലാണ്, യു കെയില്. കോവൻട്രി വെച്ചിട്ട് ഒരു പ്രിയ ചെൽസിക്കാരൻ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. ഓ, ചിന്നെ കൊണ്ട് ഞാൻ തോറ്റ്. അങ്ങനെ പ്രിയ സുഹൃത്തായ അശ്വിനെ ഞാൻ പരിചയപ്പെടാൻ ഇടയുണ്ടായി. പുള്ളിക്കാരനോട് തന്നെ ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ മറ്റേ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ നിങ്ങൾ തുറന്നു നോക്കിയിട്ട് എസ് കെ അല്ലേ ഫ്രം ചെൽസിക്കാരൻ. ഞാൻ പറഞ്ഞു, ഓതേ, ഞാൻ താങ്ക് യു ബ്രോ, താങ്ക് യു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോ. ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിക്കാരനെ കെട്ടിപ്പിടിച്ചൊക്കെ തീർന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. നേരെ മറച്ചാണല്ലോ കെട്ടിപ്പിടിച്ചിട്ടാണല്ലോ പറഞ്ഞു. താങ്ക് യു ബ്രോ, എന്നെ ആരെങ്കിലും ഒന്നും മനസ്സിലാക്കിയല്ലോ. അങ്ങനെ പ്രിയ സുഹൃത്തിനെ പരിചയപ്പെട്ടു. അപ്പൊ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, കണ്ടാ നമ്മളെ പരിചയപ്പെടുന്ന ആൾക്കാരെ നേരെ നമ്മള് പട്ടിഷോ. പിന്നെ കുറച്ചു നേരത്തേക്ക് ഫുൾ പട്ടിഷോ. അപ്പൊ അതൊരു വാർത്ത. രണ്ടാമത്തെ വാർത്ത, ഇത് ചെൽസി റിലേറ്റഡ് ആണ്. ഞാൻ ഒരു ഫുൾ ലിസ്റ്റ് ഉണ്ടാക്കി, അതായത് കീപ്പ്, അതായത് ഫസ്റ്റ് ടീമിൽ ആര് നിൽക്കും, ആരെ സെല് ചെയ്യും, ആരെ ലോൺ ചെയ്യുന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി ഉണ്ടാക്കി വെച്ചു. അത് ഞാൻ മറ്റേ ഇരുന്ന് പെയിൻസ്റ്റേക്കിംഗ്ലി നമ്മുടെ സ്ക്വാഡ് മൊത്തം പ്ലെയേഴ്സിന്റെ ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അത് ടയർ ലിസ്റ്റ് ഉണ്ടാക്കി, ടയർ ലിസ്റ്റിലേക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വീഡിയോ ഒക്കെ ചെയ്ത് റെക്കോർഡ് ചെയ്ത് രണ്ടു തവണ എന്തോ ഞാൻ ആ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പബ്ലിക് ആക്കിയില്ല. കാരണം ആദ്യം പ്രീ സീസണിന്റെ പെർഫോമൻസ് എനിക്ക് പബ്ലിക് ആക്കിയിട്ട് ഇത് പബ്ലിക് ആക്കാന്ന് വിചാരിച്ചു. അത് ചെൽസി സമ്മതിക്കില്ല. ചെൽസി കഴിഞ്ഞ 24 മണിക്കൂറിൽ ഉണ്ടാക്കിയ കൊല്ലാപ്പ്, അത് കാരണം മനുഷ്യന് ആ വീഡിയോ ഇറക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പൊ നമുക്ക് എന്തൊക്കെ കൊല്ലാപ്പാണ് ചെൽസി ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ സംഭവം കോണർ ഗാലഗർ. അത് ഇൻഫാക്ട് രാവിലെ തന്നെ ഞാൻ ഇന്ന് വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കോണർ ഗാലഗർ ടു അത്ലറ്റിക്കോ മാഡ്രിഡ് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. ഹിയർ വി ഗോ ആയിട്ടില്ല. 34 മില്യൺ പൗണ്ട് ആണ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. ആൻഡ് കോണർ ഗാലഗർ 2029 വരെ ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോണേ എന്നുള്ളത് ആദ്യത്തെ വാർത്ത, വിച്ച് ഇസ് ഫൈൻ, ഫെയർ എനഫ്. ഫസ്റ്റ് വാർത്ത. രണ്ടാമത്തെ വാർത്ത, അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് നമ്മള് സാം ഒമോഡോറിൻ എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാൻ പോകുന്നു. അതും 34 മില്യൺ പൗണ്ട് ആയിട്ട്. അതായത് ചുരുക്കം പറഞ്ഞ ഗാലഗറിനെ കൊടുത്തിട്ട് ഇവനെ ഇങ്ങനെ സൈൻ ചെയ്താൽ മതിയായിരുന്നു. ഇല്ല, അത് പറ്റില്ല. ഗാലഗറിനെ നമ്മൾ കൊടുത്ത് ഉറപ്പിച്ചതിന് ശേഷം ഒമോഡോറിനെ സൈൻ ചെയ്യണം. പക്ഷെ ഒമോഡോറിനെ നമ്മൾ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഏകദേശം എഗ്രി ചെയ്തു, അത് അത്ലറ്റിക്കോ മാഡ്രിഡ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് അൽവാരസിനെ സൈൻ ചെയ്യണം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന്. ആ നെഗോസിയേഷൻ വളരെ അഡ്വാൻസ്ഡ് ആണ്. രണ്ട് ക്ലബുകളും ഏകദേശം തന്റെ ഫീസ് എഗ്രി ചെയ്തു. ഇനി പേയ്മെന്റ് ടേംസും പേയ്മെന്റ് സ്ട്രക്ചറും ആണ് അവർ എഗ്രി ചെയ്യേണ്ടത്. അപ്പൊ അത്ലറ്റിക്കോ മാഡ്രിഡ് അൽവാരസിനെ കിട്ടിയെന്ന് ബോധ്യം വന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമോഡോറിൻ ചെൽസിയിലേക്ക്. ഇതെല്ലാത്തിനും ഉപരി നമ്മൾ വീണ്ടും വിക്ടർ ഓസിമെന്നും വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ലുക്കാക്കുമായിട്ടുള്ള സ്വാപ് ഡീലിന് വേണ്ടിയായിട്ട് അതിൻ്റെയും ചർച്ചകൾ നടക്കുന്നു. പക്ഷെ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അതിനകത്ത് വിക്ടർ ഓസിമെന്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു കാര്യമുണ്ട്. ലോൺ മാത്രം പുള്ളിക്കാരന് താല്പര്യമില്ല. ഈസ് വൺ ഓഫ് ദി ടോപ്പ് സ്ട്രൈക്കേഴ്സ്, അതുകൊണ്ട് ഞാൻ ലോണി വരില്ല, ഞാൻ സെല്ലിലെ മാത്രം എന്നുള്ള ഒരു ഒരു വിക്ടർ ഓസിമെന്റെ ഒരു സെറ്റപ്പ്. ഇതും കഴിയാഞ്ഞിട്ട് നമ്മുടെ പ്രിയമുത്ത് ആൽഫി ഗിൽക്രിസ്റ്റ് ഷെഫീൽഡ് യുണൈറ്റഡിലേക്ക് സീസൺ ലോങ് ലോണിലേക്ക് വേണ്ടി പോയി. ഡാറ്റോ ഫൊഫാനയെ ലോണിൽ വിത്ത് എൻ ഒബ്ലിഗേഷൻ ടു ബൈ മേടിക്കൻ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണ്. അതിൽ ലെസ്റ്റർ സിറ്റിയാണ് ഇപ്പൊ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോ ഡാറ്റോ ഫൊഫാനെ കുറിച്ച് കുറെ നാളത്തെ ന്യൂസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഗോണ ബി ക്ലോസ്ലി വാച്ച്. പിന്നെ ആരുടെയാ ന്യൂസ് ഉണ്ടായത്? ഓ, ഇത്രയും വാർത്തകളാണായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആരുടെങ്കിലും ഉണ്ടായിരുന്നോ? ആൽഫി ഗിൽക്രിസ്റ്റ്, ഡാറ്റോ ഫൊഫാന, സാം ഒമോഡോറിൻ, ഏകദേശം. അപ്പൊ ഞാൻ ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചാല് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആ ലിസ്റ്റ് ഉണ്ടാക്കിയില്ല, ഡാറ്റോ ഫൊഫാനെ ഞാൻ സെൽ ലിസ്റ്റിലാണ് ഇട്ടത്. ഇത് ഏകദേശം ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ ആണ്. അപ്പൊ നമുക്ക് ഏകദേശം സെൽ ലിസ്റ്റ് എന്നെ വേണ്ടി പറയാം. കോണർ ഗാലഹർ, ചാലബേടെ നമ്മൾ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുള്ള ഇതിൽ സംശയമില്ല. അമാൻഡോ ബ്രോയ ഇസ് സ്റ്റിൽ ഓൺ സെൽ ലിസ്റ്റ്. പക്ഷെ അമാൻഡോ ബ്രോയ നമ്മൾ ചോദിക്കുന്ന പൈസ എന്തായാലും കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ ഭയങ്കര ഹൈലി ആണ് റേറ്റഡ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ചെൽസിയുടെ അടുത്ത സീസൺ ലൈൻ അപ്പ് നമുക്ക് എട്ട് ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. എട്ട് ഗോൾ കീപ്പേഴ്സ് പോരാത്തതിന് ജാക്സൺ, മാർക്ക് ഗെയു, സാം ഒമോഡോറിൻ ആൻഡ് നമ്മുടെ വിക്ടർ ഓസിമെൻ, എട്ട് ഗോൾ കീപ്പറും 4 സ്ട്രൈക്കേഴ്സും വെച്ചിട്ടായിരിക്കും നമ്മൾ സീസൺ ഇറങ്ങാൻ പോണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവന്മാരെയൊക്കെ ഇത്രയും മേടിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ ഇൻഫാക്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, സമ്മർ സൈനിങ് ചിലപ്പോൾ നമ്മൾ നിർത്തിയിരിക്കും. കാരണം സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ പൊസിഷൻ ഇല്ല, നമുക്ക് വേറെ ഏരിയാസ് ഇല്ല. അപ്പൊ നമ്മൾ ഗാലഗറിനെ വിട്ടു. ഗാലഗറിനെ വിട്ടപ്പോ നമ്മൾ ഓൾറെഡി ഓവർലോഡഡ് ആയിട്ടിരിക്കുന്ന സ്ട്രൈക്കർ പൊസിഷനാണ്. അമാൻഡോ ബ്രോയ, ഡാറ്റോ ഫൊഫാന, മാർക്ക് ഗുയി, നിക്കോളസ് ജാക്സൺ, 4 പേര് ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇനി വീണ്ടും
ഒമഡോറിനെ സൈൻ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും മാർക്ക് ഗുയിനെ നമ്മൾ ലോണി വിടും, അതും പോരാഞ്ഞിട്ട് നമ്മൾ വിക്ടർ ഓസിമനും കൂടെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നിക്കോളാസ് ജാക്സൺ എന്തിനാ നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത്? ചെൽസി ഫാൻ ആയ നമുക്ക് ഇതിന് കൃത്യമായിട്ടൊരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ നോൺ ചെൽസി ഫാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ പരിപാടി എന്നുള്ളത്. നമ്മൾ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ മോശം ഉണ്ടായിട്ടൊന്നും അല്ല, കൊള്ളാമായിരുന്നു. പക്ഷെ ഒമഡോറിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് പലവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ നമ്മൾ സൈൻ ചെയ്യുന്ന ഏത് സ്ട്രൈക്കറും നമ്മൾ ഭയങ്കര നല്ല അഭിപ്രായം തന്നെയാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവൻ പൊളിയാണ്, ഇവൻ പൊളിക്കുന്ന കൊള്ളാല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താവോ എന്തോ, പക്ഷെ രസകരമാണ്. കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ പുകിലാണ് ചെൽസി കാണിച്ചുണ്ടാക്കി എന്നുള്ളത് വളരെ രസകരമാണ്. ഇനി ഞാൻ ആ ലിസ്റ്റ് വേണ്ട വീണ്ടും എടുത്ത് ഒന്ന് സെറ്റപ്പ് ആക്കി ഇരിക്കേണ്ടി, വീണ്ടും അത് റെക്കോർഡ് ചെയ്യണം, വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു. എന്തിനോ എന്തോ. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് എഫ് എസ് കെ ഫ്രം ചെൽസി കാറൻ.